നിങ്ങൾക്ക് ക്രൈം ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു ആൽഫ്രഡ് ഹിച്ച്കോക്ക് സിനിമയെങ്കിലും കണ്ടു നോക്കുക. കാരണം ആൽഫ്രഡ് ഹിച്ച്കോക്ക് സംവിധാനം ചെയ്ത എല്ലാ സിനിമകളുടെയും മെയിൻ തീം എന്ന് പറയുന്നത് സസ്പെൻസാണ്. നല്ലൊരു സസ്പെൻസുള്ള സിനിമയാണ് നല്ലൊരു ത്രില്ലർ സിനിമ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ ഹിച്ച്കോക്ക് സംവിധാനം ചെയ്ത ഒരു വേൾഡ് ക്ലാസ് സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 1960 റിലീസ് ചെയ്ത സൈക്കോ. മേരിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ മുതലാളിയിൽ നിന്നും $40,000 മോഷ്ടിച്ച് കാമുകൻ്റെ സാമ്പത്തിക കടങ്ങളൊക്കെ തീർത്ത് ഒരു പുതിയ ജീവിതം തുടങ്ങാം എന്ന് വിചാരിച്ച് ഈ $40,000 മോഷ്ടിക്കുന്നു. അങ്ങനെ ആ ക്യാരക്ടർ കാമുകനെ കാണാൻ വേണ്ടി കാറെടുത്ത് കാമുകൻ്റെ സ്ഥലത്തേക്ക് പോകുമ്പോഴും നല്ല മഴ പെയ്യും. ആ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഒരു റോഡ് സൈഡിൽ കാണുന്ന ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു. ആ റൂമിൽ വെച്ച് ആ സ്ത്രീ കൊല്ലപ്പെടുന്നു. പിന്നെ അവളുടെ തിരോധാനം അന്വേഷിക്കാൻ വരുന്ന അവളുടെ സിസ്റ്ററും അവളുടെ കാമുകനും പിന്നെ ഡിറ്റക്റ്റീവും ഇവരൊക്കെ ഇത് അന്വേഷിക്കുന്നതാണ് സിനിമയുടെ മുഖ്യ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പ്യുവർ സസ്പെൻസ് സിനിമയാണിത്. ഇതിൽ ആൻ്റണി പെർക്കിൻസ് ചെയ്ത നോർമൻ ബേറ്റ്സ് എന്ന കഥാപാത്രം ഒരു റിയൽ സൈക്കോ കില്ലർ ക്യാരക്ടർ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. നമ്മൾ സിനിമയിൽ കാണുന്നത് ഒരു യൂത്തായ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്കിന്നിയായ അല്ലെങ്കിൽ വളരെ ഹാൻഡ്സമായ ഒരാളെയാണ്. ലൈക്ക് ആ ഹാൻഡ്സമായ ഒരാളാണ് ഈ നോർമൻ ബേറ്റ്സ് എന്ന് പറയുന്ന ആൾ. അയാൾ നമ്മൾ ഒരിക്കലും സിനിമ കാണുമ്പോൾ സംശയിക്കില്ല. പക്ഷെ അയാളാണ് സൈക്കോ കില്ലർ. ഇനി അങ്ങോട്ട് ചിലപ്പോൾ സ്പോയിലർ ഉണ്ടാവും. ഓക്കെ, പിന്നെ അങ്ങനെ ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ നോർമൻ ബേറ്റ്സിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നോർമൻ ബേറ്റ്സിൻ്റെ അമ്മ മരിച്ചിട്ട് 10 കൊല്ലമായി എന്ന് പറയും. പക്ഷെ അവിടെ നമ്മൾ ട്വിസ്റ്റ്. കാരണം നമ്മുടെ സിനിമ തുടക്കത്തിലെ ഈ മദറിൻ്റെ പല ഡയലോഗുകളും നമുക്ക് കേൾക്കാൻ പറ്റും. നമുക്കപ്പം മനസ്സിലാവില്ല, അതായത് ഓക്കെ മദർ എന്ന് പറഞ്ഞ ആളുണ്ട്. ആ മദറ് കൊല്ലുന്ന രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് സിനിമയിൽ മൊത്തം കാണിക്കുന്നത്. അതായത് മദറ് കൊല്ലും, മകനായ നോർമൻ ബേറ്റ്സ് അതൊക്കെ കവറപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു മകൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് സിനിമ തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ നമുക്കത് പോകെ പോകെ നമുക്ക് മനസ്സിലാവും, അതായത് ഈ നോർമൻ ബേറ്റ്സും ഈ മദർ ഒക്കെ ഒരാളാണെന്നുള്ളതാണ്. അതായത് ഇയാളെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ മരിച്ചു പോയ തൻ്റെ അമ്മയുടെ ശവശരീരം സ്റ്റഫ് ചെയ്ത് വീട്ടിൽ വെച്ചിട്ട് ആ ശരീരം സംസാരിക്കുന്നത് പോലും അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നത് പോലെ മനസ്സിൽ എന്താ പറയുക ഉണ്ടാക്കും. ലൈക്ക് മനസ്സ് വെച്ച് ചിന്തിച്ച് എന്തൊക്കെയോ ചെയ്യും. അതാണ് ഈ ക്യാരക്ടർ. പിന്നെ ഈ സിനിമയിലെ ഏറ്റവും അവസാനം ഒരു ക്ലോസപ്പ് സീനുണ്ട്. ലൈക്ക് അതൊരു എന്താ പറയുക സിനിമയിൽ അല്ലെങ്കിൽ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ, ലോക സിനിമ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും എന്താ പറയുക വിട്ടു പോകാൻ പറ്റാത്തൊരു ഷോട്ടാണ്. അതൊക്കെ ഒരു ഐക്കോണിക് ഷോട്ട്. പിന്നെ അതുപോലെ തന്നെ റോബർട്ട് ബ്ലോച്ച് എഴുതിയ സൈക്കോ എന്നുള്ള പേരിൽ തന്നെ ഇറങ്ങിയ ഒരു നോവലിൻ്റെ അഡാപ്റ്റേഷനാണ്. നോവൽ വായിച്ചൊരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് അഡാപ്റ്റഡ് അല്ല, ലൈക്ക് ലൂസിലി ബേസ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം നോവൽ പ്രകാരം നോർമൻ ബേറ്റ്സിന് 40 വയസ്സുള്ള ക്യാരക്ടറാണ് നോർമൻ ബേറ്റ്സ്. പക്ഷെ സിനിമയിൽ വരുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു യുവാവായ നോർമൻ ബേറ്റ്സിനാണ് കാണാൻ പറ്റുന്നത്. പിന്നെ കൊലപാതക സീനുകളൊക്കെ നോവലിൽ കുറച്ചുകൂടി ബ്രൂട്ടലാണ് സിനിമയെക്കാളും. പിന്നെ ഈ സിനിമ ജീവിച്ചിരുന്ന യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരു സൈക്കോ കില്ലറിൻ്റെ ജീവിതത്തെ ബേസ് ചെയ്തിട്ടാണ്. ലൈക്ക് ഒരു അഡാപ്റ്റേഷൻ അല്ല, ലൈക്ക് ഒരു ഇൻസ്പിറേഷൻ. ആ സൈക്കോ കില്ലറിൻ്റെ പേരാണ് എഡ്ഗെയിൻ. എഡ്ഗെയിൻ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. എഡ്ഗെയിൻ, പിന്നെ ഇതേ എഡ്ഗെയിനെ വെച്ചിട്ട് തന്നെയാണ് വേറൊരു സൈക്കോ കില്ലർ പടം ഉണ്ട്, ലൈക്ക് ടെക്സസ് ചെയിൻസോ മാസക്കർ 1973. ആ സിനിമയും ഈ സൈക്കോ കില്ലറിൻ്റെ ജീവിതത്തെ
ആസ്പദമാക്കി എടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ വ്യത്യസ്തമായ സിനിമകളുടെ റിവ്യൂ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നത് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇത് കട്ടൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഒന്നും എഴുതാതെ പറയുന്നതാണ് എന്ന് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി അത്രേ ഉള്ളൂ. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.